ഗൈസ് ഈ ഒരു മിനി ക്ലീനറിന്റെ പവർ അനുസരിച്ച് അത്യാവശ്യമൊക്കെ മണ്ണൊക്കെ പോകുന്നുണ്ട് വെൽക്കം അച്ചാമാരെ എവർക്ക് മാഡ്രോസിംഗ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു സിമ്പിൾ ഇൻവെൻഷൻ ആയിട്ടാണ് ഇൻവെൻഷൻ ആണ് അത് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കണം അതുപോലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് പുതുതായി ഇടുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരില്ല എന്തായാലും ഒന്ന് ചെയ്തിരിക്കണം ചെയ്താലേ നിങ്ങൾക്ക് ഹോം സ്ക്രീനില്ല നോട്ടിഫിക്കേഷൻ പുതിയ വീഡിയോസിൻ്റെ വരത്തുള്ളൂ അപ്പം അടുത്ത നമുക്ക് വീഡിയോ ടോപ്പിക്കിലേക്ക് കടക്കാം ടോപ്പിക്ക് വേറെ ഒന്നുമല്ല നമ്മൾ പല്ലൊക്കെ തേക്കുന്ന ടൂത്ത് ബ്രഷ് ഇല്ലേ അത് വെച്ചിട്ട് നമ്മൾ ആ ബ്രഷ് കട്ട് ചെയ്തിട്ട് ഒരു ക്ലീനർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം എന്നിട്ട് അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് അഭിപ്രായം പറയും അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഈ എക്യുപ്മെൻ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായി വേണ്ടത് ഇതേപോലത്തെ ഒരു ചെറിയ ബോട്ടിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡി വെച്ചെടുക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ബോട്ടിലായതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് അടുത്തതായി നമുക്ക് ഈ എക്യുപ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടത് ഇതേപോലത്തെ ഒരു 9 വോൾട്ടിൻ്റെ സെല്ലാണ് പിന്നെ അതിൻ്റെ കൂടെ ക്ലിപ്പും വേണം നമുക്ക് കണക്ഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് പിന്നെ അടുത്തതായി വേണ്ടത് നമുക്കൊരു മിനി മോട്ടറാണ് ഇത് നമ്മളുടെ ടോയ്സിലൊക്കെ കണ്ടുവരുന്ന മിനി മോട്ടറാണ് ഇതായിരിക്കും ഇത്തിരി കൂടെ സ്യൂട്ടബിൾ നമുക്ക് എല്ലാത്തിലും വെക്കാൻ കഴിയും നല്ല രീതിയിൽ ഒട്ടിച്ച് അടുത്തതായി വേണ്ടത് നമുക്ക് ഇതേപോലത്തെ നമ്മുടെ മെയിൻ കഥാപാത്രമായ ടൂത്ത് ബ്രഷിൻ്റെ ബ്രഷാണ് ഇത് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയതായാലും മതി അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് വാങ്ങിച്ചാൽ അതിൻ്റെ ബ്രഷൊക്കെ നല്ല രീതിയിൽ സ്മൂത്തായിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ബട്ടൺ സ്വിച്ചാണ് നമുക്ക് സാധാ കടയിലൊക്കെ കിട്ടുന്ന സ്വിച്ച് ഇനി നമുക്ക് നേരെ ഗ്യാരേജിലേക്ക് പോകാം എന്നാൽ ആദ്യം തന്നെ നമുക്ക് ഈ കുപ്പി ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഈ അടപ്പി നമുക്ക് ഈ മോട്ടറൊന്ന് ഒട്ടിച്ചെടുക്കാം ദാ ഇവിടെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു ബാറ്ററി ഇതിൻ്റെ അകത്ത് വരുന്ന വിധത്തിൽ നമുക്ക് ഈ കുപ്പിയുടെ അടപ്പൊന്ന് അടച്ചെടുക്കണം എന്ന് പറയുമ്പോൾ ഈ ഒയർ വെളി കിടക്കണം ആ രീതിയിൽ വേണം ചെയ്യാൻ ഇപ്പോൾ അടച്ചെടുക്കാം ഒയർന്നും മുറിഞ്ഞു പോകത്തൊന്നുമില്ല അങ്ങനെ വേടിക്കൊന്നും വേണ്ട ഇപ്പോൾ അടഞ്ഞിരിപ്പുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു സ്വിച്ചില്ലേ ഈ സ്വിച്ച് നമുക്ക് ഇവിടെ വയ്ക്കുന്ന വിധത്തിൽ ഒന്ന് ഹോളിട്ടെടുക്കണം ഇപ്പോൾ ഹോളിട്ടെടുക്കുന്നത് ഞാൻ എൻ്റെ ഐഡിയയിൽ ഇവിടെ വെക്കുകയാണ് നിങ്ങൾക്ക് എവിടെ വേണോ നിങ്ങളുടെ വ്യക്തിക്ക് അനുസരിച്ച് വെക്കാം ഇപ്പോൾ ഞാൻ ഇവിടെയാണ് ഹോളിട്ടിട്ട് ഈ സ്വിച്ച് ഇറക്കി വെക്കാനുള്ള വിധത്തിൽ ഒരു ഹോളിട്ടെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഈ വയറൊക്കെ സോൾഡർ ചെയ്തെടുക്കണം അപ്പോൾ ഹോളിട്ടെടുക്കാം ദാ ഇവിടെ നമ്മൾ ഹോളിട്ട് എടുത്തിട്ടുണ്ട് ദാ സ്വിച്ച് നല്ല രീതിയിൽ ഇറങ്ങിയിരിക്കുന്ന വിധത്തിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒയർ തമ്മിൽ ഒന്ന് സോൾഡർ ചെയ്യണം എന്നിട്ട് നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ഈ രണ്ട് പോസിറ്റീവ് ഒയർ തമ്മിൽ ഒന്ന് സോൾഡർ ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഏത് ഒയർ വേണോ ചൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ രണ്ട് നെഗറ്റീവ് ഒയർ വെച്ചേക്കണമെന്ന് വെച്ചാൽ നമുക്ക് സ്വിച്ചായിട്ട് ഘടിപ്പിക്കാനാണ് അപ്പോൾ ആദ്യം നമുക്ക് പോസിറ്റീവ് തമ്മിൽ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം ഗൈസ്താ ഇപ്പം നെഗറ്റീവ് വയർ ഇതാ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് പോസിറ്റീവ് വയർ ഇവിടെ ഉണ്ട് അത് ഒന്ന് സെല്ലിൽ നിന്നും അതുപോലെ ഒന്ന് മോട്ടറിൽ നിന്നാണ് വരുന്നത് അത് രണ്ട് നമുക്ക് രണ്ട് സ്വിച്ചിൻ്റെ ഭാഗത്തായിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇറക്കി ഇവിടെ ഒട്ടിച്ച് വയ്ക്കാം അപ്പോൾ ഈ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഈ രണ്ട് വയറും സോൾഡർ ചെയ്തതിന് ശേഷം കാണാം ഗൈസ് ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഗ്ലൂഗണ്ണൊക്കെ വെച്ച് ഒട്ടിച്ചത് കൊണ്ടാണ് സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതിപ്പോൾ സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞങ്ങ് ഇളകി പൊക്കിയോളും ഇനി അടുത്ത വർക്കിലേക്ക് നമുക്ക് കടക്കാം അടുത്തതായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മോട്ടറിൻ്റെ ടിപ്പിലായിട്ട് നമ്മളൊരു ബ്രഷ് ഒട്ടിച്ചെടുക്കണം അത് അതിന് മുമ്പ് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ബുഷാണ് ഈ ബുഷ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മോട്ടറിൽ നമ്മൾ ഇങ്ങനെ ബ്രഷ് ഒട്ടിക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഫിറ്റായിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഊരി അങ്ങ് പോകും അതുപോലെ നല്ലൊരു പശ ആവശ്യമാണ് ഫെവിക്വിക്കോ അതുപോലെ ഫ്ലെസ്ക്വിക്കോ അങ്ങനത്തെ ഏതെങ്കിലും നല്ലൊരു പശ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒട്ടിയിരിക്കും ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഫ്ലെസ്ക്വിക്ക് എന്ന് പറയുന്നത് നല്ല പശയാണ് എന്നാലേ നല്ല രീതിയിൽ ഫിറ്റായിരിക്കത്തുള്ളൂ എന്നാൽ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം കാണാം അപ്പോൾ ഗൈസ് നമ്മുടെ ടൂത്ത് ബ്രഷ് ക്ലീനറിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല രീതിയിൽ ബ്രഷൊക്കെ നല്ല ടൈറ്റായി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഇളകുന്നതൊന്നുമില്ല ഇതിപ്പോൾ ഫ്ലെസ്ക്വിക്കൊക്കെ വെച്ച് ഒട്ടിച്ചത് കൊണ്ടാണ് നല്ല രീതിയിൽ ടൈറ്റായിരിക്കുന്നത് നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ വെച്ച് തന്നെ ഒട്ടിക്കണം അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്നിട്ട് ഞാൻ ഫോൺ ആക്കുകയാണ്
ഓക്കെ സ്നേഹ കാണാം, നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ റൊട്ടേറ്റ് ആവുന്നത് കൊണ്ട് കാണാം. സൗണ്ടൊക്കെ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല രീതിയിലുള്ള പശ ഒട്ടിച്ചത് കൊണ്ടാണ് ഇപ്പം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തെറിച്ച് പോകാത്ത, അല്ലെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഊരി തെറിക്കുന്നതായിരിക്കും. ആ സ്വിച്ച് ഓഫാക്കി ഞാൻ വീണ്ടും ഓൺ ആക്കുകയാണ്. ഗൈസ് മറക്കാവുന്നില്ലേ, ഗൈസ് ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം, എന്നിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് അവസാനം തീരുമാനിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു ഇൻവെൻഷൻ ആണ്, അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും വലിയ വലിയ കാര്യത്തിനൊക്കെ. ഇതിപ്പോൾ എന്തായാലും നമ്മൾ നിർമ്മിച്ചു, നമുക്കിത് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാ പെർഫോമൻസ് എന്നൊക്കെ. നമ്മളവിടെ മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് മണ്ണിൽ പോയി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വാ ഓക്കെ, ഞാനിത് ഓണാക്കാൻ പോവുകയാണ്. ഇതാ മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതാ ഓണാക്കാം. എന്നിട്ട് നമുക്ക് ഈ മണ്ണിലേക്ക് വെച്ച് ഇറക്കി കൊടുക്കാം. ഗൈസ് ഈ ഒരു മിനി ക്ലീനറിൻ്റെ പവർ അനുസരിച്ച് അത്യാവശ്യമൊക്കെ മണ്ണൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇത് വേറൊരു പാരത്തിനും എടുക്കാം എന്ന് പറയുമ്പോൾ ഈ മീറ്റിൻ്റെ കോർണറിലൊക്കെ ഉള്ള ചെലന്തി വല അങ്ങനെയൊക്കെ ഉള്ള പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് വെച്ചാൽ എന്തായാലും അതൊക്കെ പോകും. ഇത്രയുള്ള ഗൈസ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോയിൽ ഔട്ടറിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് അടിക്കുകയും ഷെയർ അടിക്കുകയും സബ്സ്ക്രൈബ് അടിക്കുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീണ്ടും ഒരു പുത്തൻ വീഡിയോ മൈ മാഡ് ബോസിംഗ് ചാനലിൽ എത്തുന്നവരെ സീ അഗൈൻ, ഗുഡ് ബൈ.